ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി ക്ലാസ്സൊന്നും ഇടാൻ പറ്റിയില്ല. കാരണം ഒരു ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വന്ന് അങ്ങനെ ഗ്യാപ്പ് കൂടി കൂടി വരും. അപ്പോൾ കുറച്ച് ദിവസം വീട്ടിലില്ലായിരുന്നു, ഞാൻ കോഴിക്കോടായിരുന്നു. അപ്പം മോളെ, ചെറിയ മോളെ കോഴിക്കോട് റൈസിലാണ് ചേർത്തത് 11th. അപ്പോൾ അതിൻ്റെ ഒരു സ്കൂളിലൊരു ആവശ്യത്തിന് പോകേണ്ടി വന്നപ്പം പിന്നെ മൂത്ത മോനും ഒരു മോളും കോഴിക്കോടാണ് താമസം. അപ്പോൾ പിന്നെ കുറേ ആയിട്ട് കോവിഡ് ആയതുകൊണ്ട് ഒരു വർഷത്തോളമായി പോയിട്ടില്ല അങ്ങോട്ടൊന്നും. അപ്പോൾ ഏതായാലും പോയ സ്ഥിതിക്ക് കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്ന്. പക്ഷെ വന്നിട്ടും ഇപ്പോൾ മൂന്നാല് ദിവസമായി കിട്ടുമോ. പക്ഷേ അതന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു ഇടയ്ക്ക് ഗ്യാപ്പ് വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വന്ന് അങ്ങനെ കൂടിക്കൂടി വരും ആ ഗ്യാപ്പ്. അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതായത് ഒരു നമ്മൾ ഈ ഇപ്പോൾ ഓൺലൈൻ പാക്കിംഗ് കവറുകൾ ഇഷ്ടംപോലെ, കാരണം ഇപ്പോൾ ഉണ്ടാവും എല്ലാവരും വീട്ടിലും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ കോവിഡ് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്ത് പോകാനുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ ആൾക്കാരും ഓൺലൈൻ ഷോപ്പിങ്ങിനെ ആശ്രയിക്കുന്നതല്ലാണ്. അപ്പം നമുക്ക് കവറുകൾ കിട്ടുമ്പോൾ നമ്മൾ പലപ്പോഴും അത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളത് അൺപാക്കിംഗ് കഴിഞ്ഞ ഉടനെ നമ്മൾ ആ കവറെടുത്ത് കച്ചറയൊക്കെ കളിയും. അപ്പോൾ അതിനെ ഒരു നല്ലൊരു റീയൂസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആപ്രൺ ഇപ്പോൾ ഒരു പുതിയ സംഭവമൊന്നുമല്ല, എല്ലാവരും ഉപയോഗിക്കുന്നതും എല്ലാവർക്കും അറിയുന്നതും കാര്യമാണ്. പക്ഷേ നമ്മൾ ആ സാധാരണ ഒരു തുണീൻ്റെ ആപ്രൺ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ശരിയായൊരു ഫലം കിട്ടില്ല. കാരണം എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ പാത്രം കഴുകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മീനൊക്കെ കട്ട് ചെയ്യാനൊക്കെ ചിലപ്പോൾ സിങ്കിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ടായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഒക്കെ ഈ വെറും തുണീൻ്റെ ആപ്രൺ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഡ്രസ്സിലൊക്കെ അത് അതിൻ്റെ വെള്ളവും നനവും സ്മെല്ലും ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്കിപ്പോൾ അത്, പിന്നെ പ്ലാസ്റ്റിക് ആപ്രൺ അതും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ തന്നെയാണ്. എങ്കിലും നമ്മൾ ഈ പ്ലാസ്റ്റിക് വെച്ച് ലൈനിങ് പോലെ വെച്ചിട്ട് നമ്മളൊരു ആപ്രൺ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉപയോഗമാണ്. അപ്പോൾ നമുക്കത് ആ പ്ലാസ്റ്റിക്കുകൾക്ക് ഒരു നല്ലൊരു റീയൂസും കൂടി ആയി. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഇപ്പോൾ അത് രണ്ട് ടൈപ്പ് ആപ്രണാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഒരു മോഡൽ നിങ്ങൾക്ക് എല്ലാ എപ്പോഴും നിങ്ങൾക്ക് അറിയുന്ന ഒരു മോഡൽ തന്നെയായിരിക്കും. പക്ഷേ രണ്ടാമത്തെ മോഡൽ പിന്നെ നിങ്ങളിപ്പോൾ അങ്ങനെ അത് മാർക്കറ്റിലൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എവിടെയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അപ്പോൾ ഞാനത്, എനിക്കങ്ങനെ ഒരു ഐഡിയ വന്നു പറഞ്ഞാൽ ഇപ്പോൾ ഈ കല്യാണം പരിപാടിയൊക്കെ വരുമ്പം പാചകക്കാർ കാണുമ്പോൾ അവരെ കാണലുണ്ട്, ഇങ്ങനെ അവർ ഈ വയറിൻ്റെ ഭാഗത്തേക്ക് മാത്രമായിട്ട് ഒരു തോർത്ത് മുണ്ട് കെട്ടിയിട്ട് അവരെ പണികളെടുക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നിയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ അത്രേ ആവശ്യമുള്ളൂ നമുക്ക് ആപ്രണ്, ഈ ഫുൾ ആപ്രണ് ഉപയോഗിക്കണമെന്ന്. അങ്ങനെ മീത്ത വരെയുള്ള ഒരു പിന്നെ കച്ചറയാവുന്നത് വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് മെയിനായിട്ട് നമ്മളെ ഡ്രസ്സിന് കച്ചറയാവുന്നത് നമ്മൾ ആ വേസ്റ്റ് ഭാഗത്താണ്, അതായത് വയറിൻ്റെ ഭാഗത്താണ് നമുക്ക് വെള്ളമോ കച്ചറകളോ ഒക്കെ ആവുന്നത്. അപ്പോൾ അത്ര തന്നെ ശരിക്കും നമുക്കൊരു അത്യാവശ്യമുള്ളൂ ആപ്രണ്. എന്നാൽ മറ്റേതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതെന്നുള്ളു. അപ്പോൾ ഞാൻ രണ്ട് ടൈപ്പും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് ഗ്രാഫൊന്നും അത്യാവശ്യമില്ല എങ്കിലും പിന്നെ കാരണം എന്താ പറഞ്ഞാൽ പിന്നെ സിമ്പിളാണ് ഇത്, അതുകൊണ്ട് വലിയൊരാവശ്യമല്ല. എങ്കിലും ഞാൻ ഗ്രാഫ് ഉണ്ടായാൽ കുറച്ചും കൂടി നല്ലത് എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഫോട്ടോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഇതിൽ നമ്മൾ, ഞാനിപ്പോൾ ഫസ്റ്റ് നമ്മൾ വലിയ ആപ്രണ് മൊത്തം നമ്മൾ ഫുള്ളായിട്ടുള്ള ആ ടൈപ്പ് ആപ്രണാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ലെങ്ത്ത് ഏകദേശം ഒരു 30 എടുത്താൽ തന്നെ നമുക്ക് മതി. കാരണം അതൊരു നമ്മളൊരു മുട്ട് വരെ ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്, ഒരു ചെസ്റ്റ് മുതൽ മുട്ട് വരെയുള്ളൊരു ലെങ്ത്താണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 സ്റ്റിച്ചിങ് വേണം നമുക്ക് മീതയും താഴെയൊക്കെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഒരു ഷോൾഡർ പോലെ വരുന്ന ഭാഗം, അത് നമ്മൾ ബേസായിട്ട് നമ്മളൊരു ഷോൾഡർ തന്നെ എടുത്താൽ മതി. അതായത് നമ്മളിപ്പോൾ ടോപ്പൊക്കെ ചെറുതാ ടോപ്പൊക്കെ അടിക്കുമ്പോൾ ഒരു ഷോൾഡറിൻ്റെ അളവുണ്ടല്ലോ, അതായത് ഹാഫ് ഷോൾഡർ. നമ്മൾ ഫുൾ ഷോൾഡർ ഇപ്പോൾ ഒരു 14 ആണെങ്കിൽ അത് മടക്കിയിട്ട് നമുക്ക് കിട്ടുന്നത് 7. അപ്പോൾ അതിനെ നമ്മളൊരു ബേസായിട്ട് എടുക്കുക. അപ്പോൾ ആ ഷോൾഡറിൻ്റെ അടുത്തുനിന്ന് ഒരു 2 കുറച്ചിട്ട് മാത്രം ഇതിനെ എടുത്താൽ മതി. കാരണം എന്താ പറഞ്ഞാൽ ഈ ഫുള്ള് എടുത്തെങ്കിൽ ഭയങ്കര വീതി കൂടും. അപ്പോൾ അത്ര വേണ്ട, ഒരു 2 കുറച്ചിട്ട് എടുക്കുക. അതിൻ്റെ കൂടെ 1 സ്റ്റിച്ചിങ്ങും എടുക്കുക. പിന്നെ അതിന് താഴോട്ട് നമുക്കൊരു കൈക്കുഴി പോലെ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എന്താ ഷോൾഡർ എടുത്ത അതേ അളവാണ് താഴോട്ട് എടുക്കൽ. പക്ഷേ ഇതിന് കുറച്ചും കൂടി കൂടുതൽ എടുക്കണം. അപ്പോൾ അതും നമ്മൾ ആ ബേസായിട്ട് ഈ ഷോൾഡർ തന്നെ വെക്കുക.
അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ബേസായിട്ട് ഒരു അളവ് വെക്കുന്നത് തന്നെ നിങ്ങൾക്കിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുക്കാൻ പോയാൽ കുട്ടികളൊക്കെ പല ചാനലിലൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു കുഞ്ഞ് ആപ്രണൊക്കെ നമുക്ക് തയ്ച്ചു കൊടുക്കണമെങ്കിൽ അതിന് അളവ് നിങ്ങളപ്പോൾ ആ അവരെ ഷോൾഡർ അനുസരിച്ച് നോക്കിയാൽ മതി. അതുപോലെ കുറച്ചും കൂടി തടിയും വിടുത്തും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താൻ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബേസായിട്ട് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ആവറേജ് ഒരു സ്റ്റാൻഡേർഡ് അളവ് വെച്ചിട്ട് തന്നെ ചെയ്യുക, പ്രശ്നമൊന്നുമില്ല. അപ്പം അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് എടുത്താൽ മതി, ഈ താഴോട്ടുള്ള ചെസ്റ്റ് ലൈനി എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് കൈക്കുഴി പോലെ വരക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ചെസ്റ്റ് വിടുത്ത്, അതായത് ആ മൊത്തം ആപ്രണിൻ്റെ ഒരു വിടുത്താണത്. അതും നമുക്കിപ്പോൾ ഒരു ചെസ്റ്റ് വിടുത്ത് എത്രയാണ് കിട്ടുന്നത്, അതിൻ്റെ കൂടെ അതിപ്പോൾ നമ്മൾ എടുത്തിട്ട് 2 ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന അളവാണിത്, മടക്കിയിട്ടുള്ള അളവ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂട്ടി കൊടുത്തിട്ട് പിന്നെ 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങിനും, അതായത് സൈഡ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 14, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏകദേശം അളവാണ് ഞാൻ എടുക്കുന്നത്. ഒരു 20 ചെസ്റ്റ് വിടുത്താണെങ്കിൽ എനിക്ക് 10, അതായത് തന്നെ ഡിവൈഡഡ് ബൈ 2 ആകുമ്പോൾ 10, പിന്നെ അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂട്ടാം. ഈ 3 ഇഞ്ച് കൂട്ടേണ്ടതൊക്കെ സെയിം തന്നെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളെ ചെസ്റ്റ് വിടുത്തുനിന്ന് കൂടെ 3 ഇഞ്ച് കൂട്ടി കൊടുക്കുക. അതുപോലെ ഇതും 2 ഇഞ്ച് മൈനസ് ചെയ്യുന്നതും അങ്ങനെ ചെയ്താൽ മതി. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സ്റ്റിച്ചിങ്, അത് രണ്ട് സൈഡും മടക്കടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന് ഈ ടൈപ്പ് ആപ്രണിന് 2 ടൈപ്പ് ബെൽറ്റ് വേണം. അത് ഒന്ന് കഴുത്തിനേക്ക് നമുക്കിങ്ങനെ ഇടണമല്ലോ, അതിന് പിന്നെ സൈഡിൽ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കഴുത്തിനേക്ക് ഇടുന്നതിന് ഒരു 20 ഇഞ്ചൊക്കെ എടുക്കാം, ഒരു 18-20 ഒക്കെ എടുക്കുക. നമുക്ക് കുറച്ച് ലൂസായി ഇഷ്ടം പോലെ, അത് നിങ്ങൾക്ക് കുറച്ചുകൂടി മുകളിലോട്ട് നിൽക്കണമെങ്കിൽ 18 ഒക്കെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 20 എടുത്തിട്ടുള്ളത്. പിന്നെ 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങിനും, അതുപോലെ അതിൻ്റെ വിടുത്ത് ഒരു 2.5 എടുക്കുക, പിന്നെ 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങിനും 3.5 ടോട്ടല്. പിന്നെ ഇത് സൈഡിലുള്ള ബെൽറ്റ് നമുക്കിങ്ങനെ നമ്മൾ പാൻസിനൊക്കെ വള്ളിയൊക്കെ അടിക്കൂലേ, അതുപോലത്തെ ഒരു വള്ളി മതി ഇങ്ങനെ എടുക്കാൻ. അപ്പോൾ അതൊരു 20 ഇഞ്ചൊക്കെ എടുക്കുക, പിന്നെ ഒരു 1.5 ഇഞ്ച് അതിൻ്റെ വിടുത്തും എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് ഇത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ ആയിട്ട് ശരിക്കും കാണുന്ന വിധത്തിൽ വെക്കാം. ഇപ്പോൾ ഇതിൽ ജസ്റ്റ് 2 നമ്മൾ ഈ വിടുത്തിനനുസരിച്ച്, ആ ചെസ്റ്റ് വിടുത്തിനനുസരിച്ച് 2 മടക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് ഓപ്പൺ സൈഡ്. പിന്നെ ഇതാണ് ഞാൻ ഷോൾഡർ എന്ന് പറയുന്ന സ്ഥലം, അതായത് നമ്മൾ ആവശ്യമുള്ള ഷോൾഡറിന് 2 ഇഞ്ച് മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അത് ഈ അളവാണ്. ഇവിടെയാണ് ആ അളവെടുക്കേണ്ടത്. അവിടെ നിന്ന് താഴോട്ട് ഇതാണ് ചെസ്റ്റ് ലൈന്. അപ്പോൾ ഈ അളവാണ് ആ ഷോൾഡറിന് 3 ഇഞ്ച് കൂട്ടണമെന്ന് പറഞ്ഞ അളവ്. അപ്പോൾ ഇത് 3 ഇഞ്ച് കൂട്ടിയിട്ട് ഈ ലൈൻ വരക്കുക. എന്നിട്ട് ഒന്ന് അധികം കുഴിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒരു കേവാക്കി കൊടുത്താൽ മതി. ഭയങ്കരമായിട്ട് കുഴിഞ്ഞെടുക്കേണ്ട, ഒരു പകുതിയൊക്കെ വെച്ചിട്ട് ഒരു പകുതി ഭാഗത്തെത്തുമ്പോൾ ഒന്ന് കേവാക്കി കൊടുത്താൽ മതി. പിന്നെ സ്ട്രെയിറ്റ് താഴോട്ട് തന്നെ, പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ സിമ്പിളാണ്, കാര്യമായിട്ട് വലിയ പണിയൊന്നുമില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ആപ്രൺ തയ്ച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ ബെൽറ്റ് മടക്കിയിട്ടല്ല, നിവർത്തി വെച്ചിട്ടുള്ള അളവാണ്. 3 ഇഞ്ച് വിടുത്തും 21 ഇഞ്ച് ലെങ്ത്തുമായിട്ട് ഒരു പീസ് എടുക്കുക. ഇത് കഴുത്തിൻ്റെ ബെൽറ്റാണ്. അതുപോലെ ഇത് നമുക്ക് സൈഡിൽ കെട്ടാനുള്ള, ഇത് 2 പീസ് വേണം കേട്ടോ. 2 സൈഡിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. ഇത് 2 ടൈപ്പാണ്, ഞാൻ പറഞ്ഞല്ലോ ഒരു ഹാഫ് എന്ന് പറയാം നമുക്ക്, ഹാഫ് ആപ്രൺ അല്ലെങ്കിൽ സെമി ആപ്രൺ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഇതിന്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് വയറിൻ്റെ ഭാഗത്ത് ഒരു ബെൽറ്റ് പോലെ അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് മറ്റേതിനേക്കാളും സിമ്പിളാണ്. ഇതിന് ഒരു ലെങ്ത്ത് ഒരു 15 മതി. പിന്നെ അതിൻ്റെ കൂടെ സ്റ്റിച്ചിങ്ങിന് 2, പിന്നെ വിടുത്ത് കറിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത അതേ വിടുത്ത് തന്നെ അതിനേക്കാളും കുറച്ചും കൂടി കൂട്ടിയെടുക്കാം. നമ്മൾ ആദ്യം എടുത്ത വിടുത്തിനേക്കാളും കുറച്ചുകൂടി കൂട്ടിയെടുക്കാം, മറ്റേ ആപ്രണിനേക്കാളും. ഇപ്പോൾ മറ്റേ ആപ്രണിന് നമ്മൾ 14 എടുത്തിട്ടുള്ളൂ, ഇപ്പോൾ ഇതിനൊരു 16 എടുക്കാം. പിന്നെ ഇതിന് പിന്നെ ബെൽറ്റ്, ഒരു ടൈപ്പ് ബെൽറ്റ് മാത്രം മതി, അതായത് സൈഡിൽ കെട്ടാനുള്ള ബെൽറ്റ് മാത്രം, കഴുത്തിനേക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ബെൽറ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വെറും വള്ളി പോലത്തെ വള്ളി ആക്കിയാൽ മതി. പക്ഷേ കുറച്ചുകൂടി ഒന്ന് ഒരു ഭംഗി ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ബെൽറ്റ് നമ്മൾ ഫ്രോക്കിനൊക്കെ വെക്കൂലേ, ആ ടൈപ്പ് ഒരു ബെൽറ്റാണ് ഞാൻ ഇതിന് വരച്ചിട്ടുള്ളത്. നിങ്ങളെ ഇഷ്ടം കേട്ടോ, നിങ്ങൾക്ക് മറ്റേ സാധാ വള്ളി പോലത്തെ മതിയെങ്കിൽ അത് ചെയ്യുക, ഇല്ല ഇങ്ങനത്തെ കുറച്ചുകൂടി ഒരു ഭംഗി ഇരുന്നോട്ടേ എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ബെൽറ്റും ആക്കാം. ഈ ടൈപ്പാണെങ്കിൽ ഒരു ലെങ്ത്ത് ഒരു 22+1.5 സ്റ്റിച്ചിങ്ങിനായിട്ട് ഞാൻ 23.5 എടുത്തത്. അതുപോലെ വിടുത്ത് ഒരു 2 ഇഞ്ചും പ്ലസ് 1.5 സ്റ്റിച്ചിങ്ങിനായിട്ട് 2.5 എടുത്ത്. ഇതിന് കട്ടിങ് വളരെ എളുപ്പമാണ്, ജസ്റ്റ് 2 മടക്കാ തുണി
നമ്മളെ ഈ വിഡ്ത്തിനനുസരിച്ച് രണ്ടായി മടക്കാം. ഈ ലെങ്ത്തും എടുക്കാം, ഒരു പീസ് കട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ ബെൽറ്റിന് മറ്റേ ടൈപ്പാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അതുപോലെ 1.5 ഇഞ്ച് വീതിയുള്ള രണ്ട് പീസ് എടുത്താൽ മതി. പക്ഷേ ഈ ടൈപ്പാണെങ്കിൽ ഒരു ഇപ്പോൾ ഒരു ഈ അളവിന് അതായത് 2.5 ഇഞ്ച് വീതിക്കൊരു രണ്ടായി മടക്കിയിട്ട് രണ്ട് പീസ് എടുക്കണം, രണ്ടെണ്ണം എടുക്കണം ഇത് രണ്ട് ബെൽറ്റിന്. അപ്പോൾ അതായത് 2.5 ഇഞ്ച് വീതിക്കാണ് ഇത് മടക്കേണ്ടത്. അത് രണ്ടായി മടക്കിയിട്ട് 2.5 ഇഞ്ച് വീതി വേണം, ടോട്ടൽ 5 ഇഞ്ച് ആയിരിക്കും. അതിൻ്റെ ലെങ്ത്തും എടുക്കുക, ആവശ്യമുള്ള ലെങ്ത്തും എടുക്കുക 23.5. എന്നിട്ട് ഇവിടുന്ന് താഴെ നിന്ന് മുകളിലേക്ക് ഞാനിത് മറ്റേ പിനാഫോർ തയ്ച്ചപ്പോൾ ഈ ടൈപ്പ് ബെൽറ്റാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ അത് കണ്ടവർക്ക് ഇത് എളുപ്പമാണ്. അപ്പോൾ 2 ഇഞ്ച് മുകളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കോണാക്കി കൊടുക്കുക. പിന്നെ ഈ മോൾ ഭാഗത്ത് കുറച്ച് വീതി കുറക്കണം, അപ്പം ഒരു 1.5 ഇഞ്ച് വീതിയൊക്കെ മതി. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ലൈൻ വരച്ച് കൊടുത്താൽ മതി. ഇങ്ങനത്തെ രണ്ട് പീസ് എടുക്കുക, അതായത് രണ്ട് ബെൽറ്റിന്. നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ തുണിയിൽ ജസ്റ്റ് വരക്കുന്നതേ ഉള്ളൂ, കാരണം ഞാൻ കട്ട് ചെയ്യുന്നത് വേറൊരു ചെക്ക് ഇതുള്ള തുണിയാണ്. അപ്പോൾ അതിൽ വരച്ചാൽ നിങ്ങൾക്ക് വരയൊന്നും ശരിക്കും കാണില്ല, അതുകൊണ്ട് ജസ്റ്റ് ഇതിൽ വരച്ചിട്ട് കാണിക്കുക. എന്നിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത് ആ തുണിയിൽ കട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് ഫസ്റ്റ് എടുക്കാം. ഇത് രണ്ട് സൈഡിലും അത് മാർക്ക് ചെയ്യാം. നമുക്ക് അതിൽ നമ്മൾ ഷോൾഡർ ആയിട്ട് കണക്കാക്കിയിട്ട്, അതായത് നമ്മളെ ടോപ്പിൻ്റെ ഷോൾഡർ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്ത അളവ്, ആ അളവ് ഇവിടെ മാർക്ക് ചെയ്യാം. പിന്നെ ചെസ്റ്റ് ലൈൻ, ചെസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത് നമ്മളൊരു 7 ഷോൾഡർ ആണെങ്കിൽ അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടിയ ആ 10 അളവ് അത് മാർക്ക് ചെയ്യാം. ഞാൻ ഈ നമുക്ക് ആവശ്യമുള്ള വിഡ്ത്തിനനുസരിച്ചാണ് ഇത് മടക്കിയത്, അതായത് 14 വീതിക്ക് മടക്കിയത്. ഇനി നിങ്ങൾ പിന്നെ ഇപ്പോൾ ഒരു പുതിയ തുണിയിലാണ് നിങ്ങൾ ആപ്രൺ ചെയ്യുന്നതെങ്കിൽ, ഒരു മീറ്റർ തുണി വാങ്ങുകയാണെങ്കിൽ ഈ രണ്ട് ടൈപ്പ് ആപ്രണും അത് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഈ പുതിയ തുണി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഉപയോഗിക്കാതെ വെച്ച ഏതെങ്കിലും 80 അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പീസൊക്കെ എടുത്തിട്ടും ഇങ്ങനെ ആപ്രൺ ചെയ്യാവുന്നതാണ്. കാരണം നമ്മളിപ്പോൾ 90 ഫ്രണ്ടിലെ ഭാഗത്ത് കുറച്ച് മോശമായിട്ടുണ്ടെങ്കിലും ബാക്ക് പീസൊക്കെ ചിലപ്പോൾ നല്ല പുതുമയോടെ ഉണ്ടാവും. അപ്പോൾ ആ പീസൊക്കെ എടുത്തിട്ട് ഇതുപോലെ ആപ്രൺ ആക്കാവുന്നതാണ്. അതുപോലെ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്ത തലേണ കവർ അതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ അളവിൽ നിന്ന് നേരെ താഴെ നമ്മൾ ടോപ്പൊക്കെ ചെയ്യുമ്പോഴുള്ള കൈക്കുഴി വരക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനി നമ്മളൊരു 3 ഇഞ്ച് ഇവിടെ എടുക്കാം. ഈ 3 ഇഞ്ച് നിങ്ങൾ വെറുതെ കേവ് വരച്ചാൽ മതി, പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു എളുപ്പത്തിനുണ്ട്. 3.5 എടുത്തോളൂ, അധികം കേവ് വേണ്ട. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു പകുതി ഇന്ന് ഈ 3.5 ഇതിലേക്ക് ഒന്ന് ജോയിൻ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചോട്ടെ. അതായത് അധികം കുഴിച്ച് വരക്കണ്ട, ജസ്റ്റ് ഒരു ചെറിയൊരു കേവ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, സ്ട്രെയിറ്റ് താഴോട്ട് തന്നെ. അപ്പോൾ നമ്മൾ ആപ്രണിൻ്റെ ഷേപ്പ് ആയി കഴിഞ്ഞു, അതായത് ഞാൻ ജസ്റ്റ് വരച്ച് കാണിക്കാം, ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെ. ഇനിയിപ്പോൾ നമുക്ക് ഇത് വേറെ, ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നത് ഞാൻ വേറെ തുണിയിലാണ് കട്ട് ചെയ്യുന്നത്, അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വേറൊരു തുണിയിൽ, അപ്പോൾ ഈ തുണിയിൽ വരച്ചാൽ തീരെ കാണില്ല. ഇതിൻ്റെ അടുത്തൊരു കട്ട് പീസ് ഉണ്ടായതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലൂടെ ഈ ഷേപ്പിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ കൈക്കുഴി പോലെ വരച്ചതിലൂടെ കട്ട് ചെയ്യാം. ഇതിലൂടെ അങ്ങനെ കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളെ ലൈനിങ് ആയിട്ട് നമ്മളെ പാക്കിംഗ് കവർ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്, ഇനിയിപ്പോൾ ഇത് പാക്കിംഗ് കവർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഏത് പ്ലാസ്റ്റിക് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ലൈനിങ് വെച്ച് ചെയ്യാം. നമ്മളെടുത്ത് എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും
plastic എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് നമുക്ക് ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ലൈനിംഗ് വെച്ചിട്ട് ചെയ്യാം ഇതിപ്പോ നമ്മൾ വെറുതെ പിന്നെ നമുക്ക് നമ്മളെ അടുത്ത് വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വെറുതെ അത് കച്ചറ കളയുന്നുണ്ടെങ്കിൽ അതിനൊരു അത് ഉപയോഗിച്ച് ചെയ്യാമെന്നേ ഉള്ളൂ അതില്ലാത്തവർക്ക് വേറെ ഏത് പ്ലാസ്റ്റിക് വെച്ചിട്ടും ഇത് ചെയ്യാം അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ മുറിച്ച് അതൊരു ലെവലാക്കി എടുത്തിട്ട് ഇത് വെച്ചിട്ട് അതേപോലെ നമുക്കത് കട്ട് ചെയ്യാം സൈഡിലേക്കുള്ള ഇതും ഒരു വീതിയിൽ അതായത് ഒരു 2.5 ഇഞ്ച് വീതിയിൻ്റെ നമുക്ക് കഴുത്തിനേക്ക് വരുന്ന വിധത്തിലുള്ള ആ ബെൽറ്റ് പിന്നെ ഇതൊക്കെ മടക്കാതെയാണല്ലോ കേട്ടോ ഒറ്റ പീസായിട്ടാണ് എടുക്കുന്നത് നമുക്ക് അടിക്കുമ്പോൾ ഇതിങ്ങനെ മടങ്ങി വരുന്നത് മറ്റേത് നമ്മൾ പാൻസിൻ്റെ ഒക്കെ വള്ളി അടിക്കുന്ന പോലെയാണ് അടിക്കേണ്ടത് അപ്പോൾ ഇത് 1.5 ഇഞ്ച് വീതിയുള്ള 2 പീസ് പിന്നെ ആവശ്യമുള്ള ലെങ്ത്ത് എടുക്കാം ഇത് നമ്മൾ കഴുത്തിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ച് വീതിയുള്ള ഇങ്ങനെ 3 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതും ഞാൻ മറ്റേ തുണിയിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരച്ചൊന്നേ ഉള്ളൂ ഇനി നമുക്ക് 2-ാമത്തെ ടൈപ്പ് ആപ്രണിൻ്റെ കട്ടിങ് ചെയ്യാം അപ്പോൾ അത് ഇത് തന്നെ നമുക്ക് അതിൻ്റെ വിഡ്ത്ത് 16 ആണ് അപ്പോൾ ആ 16-നനുസരിച്ചാണ് ഞാൻ മടക്കിയിട്ടുള്ളത് ഇതാണ് മടക്കിയത് അപ്പോൾ രണ്ട് സൈഡിലും നോക്കാം അളവ് കറക്റ്റാണോ എന്ന് ഇനി അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം ടൈപ്പിന് ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എടുത്താൽ മതി നമ്മൾ പാൻസിൻ്റെ മീത്ത ബെൽറ്റ് പീസ് എടുക്കുന്നില്ല അതുപോലെ എടുത്താൽ മതി പിന്നെ ഇത് നമുക്ക് കട്ട് ചെയ്യുന്നതാണ് അതായത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ഒരു പീസ് മടക്കിയ പീസ് ഇപ്പോൾ നിവർത്തുമ്പോൾ നമുക്കത് അതിൻ്റെ ഇറക്കി വീതി വരും ഇനി നമുക്കിത് കട്ട് ചെയ്യാം ബെൽറ്റ് അപ്പോൾ ഇതിൻ്റെ ബെൽറ്റ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വള്ളി വാങ്ങി വള്ളി പോലെ തന്നെ ചെയ്യാം ഇല്ല നമുക്ക് കുറച്ച് വിട്ടിൽ ഫ്രോക്കിൻ്റെ ഒക്കെ ബെൽറ്റ് പോലെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അതാകുമ്പോൾ കുറച്ചുകൂടി കെട്ടി കെട്ടി കാണുമ്പോൾ ഒരു ഭംഗിയായിരിക്കും അപ്പോൾ ഇതിപ്പം പിന്നെ അപ്പോൾ 2 ബെൽറ്റാണ് വേണ്ടത് അപ്പോൾ നമുക്ക് മടക്കിയിട്ട് 2.5 ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ 2 ആയിട്ട് മടക്കിയിട്ട് 2 പീസ് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ 1:4 ആയി മടക്കിയിട്ട് 2 ബെൽറ്റും കൂടി 1 ഇഞ്ച് കട്ട് ചെയ്യാം ഇപ്പം ഞാൻ 4 ഐറ്റം മടക്കിയിട്ട് 1 ഇഞ്ചാണ് കട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ എനിക്ക് കറക്റ്റ് 5 ഇഞ്ചുണ്ട് അപ്പോൾ 11 കൂടി മടക്കുമ്പോൾ 2.5 ഇഞ്ച് കറക്റ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് ആവശ്യമുള്ള വിഡ്ത്ത് ഇതിൽ കിട്ടുന്നുണ്ട് അപ്പോൾ 2 ആയിട്ട് 2 പ്രാവശ്യം അല്ലെങ്കിൽ ഒറ്റ അടിക്ക് 2 കൂടിയോ കട്ട് ചെയ്യാം ആവശ്യമുള്ള ലെങ്ത്ത് എടുക്കാം ഇവിടെയാണ് ഞാൻ പറഞ്ഞത് 2 ഇഞ്ച് ഇങ്ങനെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് ക്രോസ് വരക്കാം ഇനി ഇവിടെ ഒരു പകുതി മതി കാരണം വീതി കുറച്ചിട്ട് എടുത്താൽ മതി എന്നിട്ട് ഇവിടുന്ന് ഈ നമ്മൾ ക്രോസ് വരച്ചില്ലേ അവിടത്തേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കാം
കട്ട് ചെയ്താൽ നമുക്ക് രണ്ട് ബെൽറ്റും കൂടി ഒന്നിച്ച് കിട്ടും. നമുക്ക് രണ്ട് ബെൽറ്റും ഒരേ കട്ടിങ്ങിൽ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് അത് ആ പീസ് വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക്കിൽ ലൈനിങ് കട്ട് ചെയ്യണം. നമ്മൾ ഇതിൻ്റെ പിന്നെ ഈ പീസ് രണ്ടാമത്തെ ടൈപ്പ് ആപ്രൺ കട്ട് ചെയ്തു, അതിൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്തു, പിന്നെ അതിൻ്റെ ബെൽറ്റും രണ്ട് ബെൽറ്റ് രണ്ട് പീസ് ബെൽറ്റും കട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് കട്ട് ചെയ്തൊക്കെ വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്ലാസ്റ്റിക് ഇതന്നെ വേണമെന്നൊന്നുമില്ല, ഏത് പ്ലാസ്റ്റിക് വെച്ചിട്ടും ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള അതുപോലെ അളവും ചെറിയ ലെങ്ത്തൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് മാറ്റം വരുത്തുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോൾ കറക്റ്റ് അത്ര തന്നെ കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് കുറച്ചാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുമായി ഉടനെ കാണാം.